നമസ്കാരം യേശു ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് വാസ്തുബലിയെക്കുറിച്ചും ഗ്രഹപ്രവേശനെക്കുറിച്ചൊക്കെ ധാരാളം എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും പലർക്കും പല സംശയങ്ങൾ പിന്നെയും നമുക്ക് കമൻ ബോക്സിൽ കാണാൻ ഉണ്ടായി അപ്പം അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമുക്കൊരു എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്കിവിടെ ചോദ്യമായിട്ട് വന്നു വെച്ചാൽ വാസ്തുബലി കഴിക്കുന്ന എന്തിനാണ് വാസ്തുബലി കഴിച്ച എന്താണ് അതിൻ്റെ ഗുണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് വാസ്തു എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പഴയ കാലത്ത് വീടുകളിലൊക്കെ വളരെ കുറവായിരുന്നു കൂടുതലായിട്ടും ക്ഷേത്രങ്ങളിലൊക്കെയാണ് അതിൻ്റെ കോൽ കണക്കായിട്ട് അതായത് ഒരു കോലെന്ന് വെച്ചാൽ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എടുക്കുന്നുണ്ട് എഴുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് എടുക്കുന്നവരുണ്ട് എഴുപത് സെൻറ്റിമീറ്റർ എടുക്കുന്നവരുണ്ട് ഓരോ ദേശാചാരങ്ങൾക്കനുസരിച്ചാണ് ഓരോ കോലെടുക്കുക മിക്ക മഹാക്ഷേത്രങ്ങൾ എടുത്താലും എഴുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് കണക്കായിരിക്കും എഴുപത്തിമൂന്ന് പോയിൻറ്റ് ആറ് കണക്കൊക്കെ ആയിരിക്കും മിക്ക മഹാക്ഷേത്രങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്ക് വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചവും വായു കടന്നു പോവുക എന്നൊരു കൺസെപ്റ്റ് മാത്രമല്ല അതിനകത്തുള്ളത് വാസ്തുവിൻ്റെ അധിപതിയായിട്ട് വാസ്തു പുരുഷനെയാണ് പറയപ്പെടുന്നത് അല്ലെ വാസ്തുഭൂതവും ഒക്കെ പഴയ കാലത്ത് പറയും നമുക്ക് ഒരുപാട് പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിപുരാതന കാലത്തൊന്നും ഈ വാസ്തുബലി എന്നൊരു സമ്പ്രദായം ഇല്ലായിരുന്നു നമുക്ക് ഒരു കുറച്ച് ഇങ്ങോട്ട് കടന്ന് ഒരു ഉത്തരദായകൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്രഹ്മദേവൻ ദൈവമാണല്ലോ സൃഷ്ടിയുടെ അഭിപ്രായമായിട്ട് പറയപ്പെടുന്നത് ദേവം ഉറങ്ങിയ സമയത്ത് മൂക്കിൽ നിന്നും ഒരു അണുവായിട്ട് അല്ലെ ഒരു അഴുക്കായിട്ട് ജനിച്ചൊരവസ്ഥയാണ് ഈ വാസ്തുപുരുഷൻ അല്ലെ വാസ്തുഭൂതം എന്ന് പറയുന്നത് ദേവം ജനിച്ചു ഭൂമിയിൽ വന്നു വീണു പെട്ടെന്ന് തന്നാസൂര്യ സ്വഭാവമുള്ളവരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വളർന്നു വലുതായി അത് ഭൂമിയിൽ വന്ന് ഋഷിവര്യന്മാരെയും മനുഷ്യരെയൊക്കെ പല വിധത്തിൽ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും ഇവരെല്ലാം ചേർന്ന് പല ദേവന്മാരെ കണ്ടു ഇപ്പം ഇതിനെ കുറച്ച് എല്ലാവർക്കും വ്യക്ത ഗ്രാഹ്യവും ഇല്ല അങ്ങനെ അവരെല്ലാം ചേർന്ന് സൃഷ്ടി ബ്രഹ്മദേവനെ പോയി കണ്ടു ബ്രഹ്മദേവൻ നട അറിയാവുന്ന ഒരു സൃഷ്ടി ഉണ്ടാവില്ലല്ലോ അങ്ങനെ ബ്രഹ്മദേവവും വന്നു ബ്രഹ്മദേവം മദ്ദേഹത്തിനെ കണ്ടു അങ്ങനെ ബ്രഹ്മദേവം വലത്ത് കാലുകൊണ്ട് തൊഴിലഴിച്ചു എന്നാണ് പറയാൻ അപ്പം വടക്ക് കിഴക്കേ ദിക്കിന് തലയായിട്ട് ചെന്ന് ദേവം വീണു അത് ചെറിയ തലയും വലിയ ഉടലുമായിട്ടുള്ളൊരു മനുഷ്യനാണ് അല്ലെ ഒരു ഭൂതമായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത് അപ്പം ഇരുന്ന സമയത്ത് ഓരോ ദേവന്മാർ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് കയറിയിരുന്നു അറുപത്തിനാല് മർമ്മങ്ങളിലായിട്ട് കയറിയിരുന്നു അപ്പം ഈ വാസ്തുപുരുഷൻ ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ് അല്ലയോ ബ്രഹ്മദേവ അങ്ങ് തന്നെയാണ് എനിക്കും ജന്മം തന്നത് അങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചത് എനിക്ക് ഇങ്ങനെ കിടക്കുമ്പം വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവില്ലേ അപ്പം അതിനെന്താ ഒരു മാർഗമെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ബ്രഹ്മദേവ ഒരു വരവായിട്ട് കൊടുത്തിരിക്കുകയാണ് വാസ്തു ശരിയല്ലാത്തടർത്ത് വാസ്തു ബലി കഴിക്കാത്തടത്ത് വാസ്തുബലി കഴിച്ച് ശരിയാവാത്തടർത്ത് അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിനക്ക് നിന്റെ ഈ പറഞ്ഞ പോലെ ദുർവാസനകൾ ആൾക്കാരെ ഉപദ്രവിക്കാം അവർക്ക് വരുന്ന ഐശ്വര്യങ്ങൾ തെറ്റിത്തറിപ്പിക്കാം അവർക്ക് കുടുംബത്തെ അന്ധഛഛദ്ര ഉണ്ടാക്കാം അയല് പ്രശ്നങ്ങൾ അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അവർക്ക് ആ ഭൂമി സംബന്ധമായിട്ട് എന്തൊക്കെ ദുരിതങ്ങൾ വിതയ്ക്കാവോ ആ ദുരിതങ്ങളെല്ലാം വിതയ്ക്കാം എന്നൊരു അനുഗ്രഹം ബ്രഹ്മദേവൻ കൊടുത്തിരിക്കുകയാണ് മ്മളൊരു വാസ്തുവലി പഴയ കാലത്തൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാല് കാര്യമൊക്കെ പറഞ്ഞല്ലോ ആ സമയത്ത് വെച്ച് കഴിഞ്ഞാല് മൂന്ന് വാസ്തുവലി ശരിക്കും പറഞ്ഞാൽ ഒരു വാസ്തുവിൽ നമ്മൾ പറയപ്പെടുന്നു ഒരു ഭവനം നിർമ്മിക്കാനായിട്ട് നമ്മളൊരു വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വാസ്തുവലി കട്ടള വെക്കുമ്പോൾ പരിപണി മൊത്തം പൂർത്തിയായതിനു ശേഷം അത് ഇപ്പൊ എല്ലാരും മൂന്നൊന്നും കഴിക്കാറില്ല പരപണി പൂർത്തിയായതിനു ശേഷം അങ്ങനെ വാസ്തുബലിയിൽ നിന്നാണ് പെരവാസ്തുബലി അല്ലെ ഗ്രഹപ്രവേശനം ഗ്രഹവാസ്തുബലി എന്നുള്ള പേരുകളൊക്കെ വന്നത് തന്നെ ഇപ്പോഴും വാസ്തുബലി കഴിക്കേണ്ടത് നമ്മൾ പാല് കാച്ചിന് തലേദിവസമാണ് വാസ്തുബലിക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദേവന്മാർക്കും പൂജകൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് പത്മങ്ങളിട്ട് പ്രത്യേകം പ്രത്യേകം പൂജകളുണ്ട് മറ്റുള്ള പൂജകളെ അപേക്ഷിച്ച് വാസ്തുബലി എന്ന് വെച്ച് ദേവന്മാരെ ഉദ്ധസിക്കുന്നില്ല ആ ദേവന്മാരെ ആ ഭൂമിയിൽ ആ വീട് ആ വീട്ടുകാരുടെ അടുത്തുള്ള കാലം കുടികൊണ്ട് അവരെ രക്ഷിക്കുന്നു എന്നുള്ള സങ്കല്പമാണ് അവിടെ വരുന്നത് പിറ്റേ ദിവസം രാവിലെ ശുദ്ധമായിട്ടത് വാരി കൊണ്ടുവന്ന് ശുദ്ധമായി എവിടെയെങ്കിലും കുഴിച്ചിടുകയോ അല്ലെങ്കിൽ മത്സ്യങ്ങൾ കൂടുകയോ ഒക്കെയാണ് ഈ വാസ്തുവലിക്ക് ഉരുട്ടി വെച്ചാൽ ആ വെള്ളച്ചൂർണ് ചെയ്യുന്ന രീതി വൈഷ്ണവപരമായിട്ടും ശൈവപരമായിട്ടും ഈ പറഞ്ഞ വാസ്തുവലി എന്ന് പറഞ്ഞ ക്രിയ ചെയ്യാറുണ്ട് വാസ്തു പെരവാസ്തുവലിയുടെ അല്ലെങ്കിൽ പാല് കാച്ചിൻ്റെ തലേദിവസം നമ്മൾ ഈ വാസ്തുബലി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഗണ ഈ പറഞ്ഞ ഓം ഭഗവത് സേവയൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അതുപോലെ തന്നെ പഞ്ചശിരസ് എല്ലാം പൂർത്തിയായതിനു ശേഷം വേണം നമ്മൾ പഞ്ചശിരസ് നമുക്ക് പഞ്ചഭൂതാത്മകമായിട്ട് നമ്മൾ സ്ഥാപിക്കുക ചന്ദനപ്പെട്ടിക്കാതെയാണ് സ്ഥാപിക്കാനായിട്ട് അത് നമുക്ക് ഈ വാസ്തുബലി എന്ന് പറഞ്ഞാൽ ക്രിയയ്ക്കാത്താണ് പഞ്ചശിരസ്സൊക്കെ സ്ഥാപിക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് ഭൂമിദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക സലശുദ്ധി സലരക്ഷ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥാപിക്കാറുണ്ട് അതുപോലെ തന്നെ സമ്പത്തികൊക്കെ ഉള്ളവരാണെങ്കിൽ വിപുലമായിട്ട് വാസ്തുവലി വാസ്തു ഹോമം വാസ്തു കലശം അതുപോലെ ദാനങ്ങൾ ലക്ഷ്മി നാരായണ പൂജ അഷ്ടലക്ഷ്മി പൂജ ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ ചെയ്യാറുണ്ട് എന്ത് ചെയ്യും ഭഗവാൻ എന്ത് കൊടുത്താലും ഭഗവാൻ അത് പത്തരട്ടിയായിട്ട് നൂറരട്ടിയായിട്ട് തിരിച്ച് നമുക്ക് തരും ആ ഒരു കാര്യം ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ വേണം മനസ്സിലുണ്ടായിക്കൊണ്ടേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളു ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം